എനിക്ക് ഇയാൾ ചിരിക്കുന്ന സമയത്ത് പേടിയാ. കാരണം ഇയാൾ ചിരിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാ. കാലംകോഴി കൂവാന്ന് കേട്ടിട്ടില്ലേ, അതാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വന്നതിന് ശേഷം വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ. കാരണം ബ്രഹ്മയുഗ സിനിമ കണ്ടേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ വന്നേക്കുന്നത്. സിനിമ മോശമായതുകൊണ്ടാണോ ഞാൻ 150 രൂപയുടെ ടിക്കറ്റ് നഷ്ടമായെന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. 150 രൂപയുടെ സാധനത്തിൽ 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നഷ്ടമില്ല ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമ എന്ന് ഞാൻ പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നൊരു സിനിമ ഇത്രയുള്ള സ്ക്രീനകത്ത് ആകെ ഇത്രയും മാത്രമുള്ളൂ എന്ന് പരാതി പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പടം മോശമായിരിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്തവർക്ക് ഇന്ന് കാളരാത്രിയാണ്. കാരണം നിങ്ങൾക്കൊന്നും ഇന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഈ പടം ഞാൻ പേഴ്സണലി ആസ്വദിച്ചെന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% വെർത്തായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് വരുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഈ സിനിമയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഞാൻ ആദ്യമേ തന്നെ ഈ പുള്ളിക്കാരനെ കാണാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ സ്റ്റോറികൾ കിട്ടുന്നതെന്നുള്ള കാര്യമാണ്. പഴയ ബുക്കുകൾ വായിച്ചിട്ടാണോ, അത് ഇദ്ദേഹത്തിന് മുത്തശ്ശി പറഞ്ഞു കൊടുത്തേക്കുന്ന കഥകളാണോ, എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സ്റ്റോറി കാണിക്കുന്ന സമയത്തും അത് എഴുതി വെച്ചേക്കുന്ന സമയത്തും ഞാൻ ആലോചിച്ച കാര്യം, ഇയാൾ ഈ BGMs ഒക്കെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കോ ഇയാൾ കഥ എഴുതിയിട്ടാണെന്നുള്ളൊരു കാര്യമാണ്. അത്രയും സിങ്ക് ആയിട്ട് പോയിക്കുന്ന ഒരു സ്റ്റോറി യഥാർത്ഥത്തിൽ സംഭവിച്ചിടുന്ന ഒരു ഫാൻറ്റസി ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ കഥ സംഭവിച്ചിടുന്നെന്ന് തോന്നും. അങ്ങനത്തെ രീതിക്കാണ് ഈ സ്റ്റോറി ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 1980s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ബ്രഹ്മയുഗം നടന്ന സിനിമ പോലെ തന്നെ ഒരു കലിയുഗമാണ് ഒരു ബ്രഹ്മയുഗം എന്ന് പറയാൻ പറ്റും. കാരണം ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിംഗ് കാണിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച കാര്യം ഈ പടം പാളിയെന്നാണ്. ഞാൻ സുരഭി തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഈ സിനിമ ഞാൻ 9:40 ഷോയ്ക്കായിരുന്നു പോയിരുന്നത്, രാവിലത്തെ ഷോയ്ക്കായിരുന്നു പോയിരുന്നത്. നല്ല വെയിലുള്ള സമയത്ത് തിയേറ്ററിൻ്റെ അകത്തോട്ടേക്ക് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഇരുട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിനിമ തുടങ്ങിയ സമയത്ത് കുഞ്ഞാ കുഞ്ഞി ഇരുട്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, ഒരു തുള്ളി പോലും ഒരു തരി പോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നേക്കുന്ന ഒരു സിനിമ എങ്ങനെയാണ് എൻഗേജിങ് ആക്കാന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ഈ ഡയറക്ടർക്ക് വ്യക്തമായിട്ട് നല്ല ധാരണയുണ്ട്, പണി അറിയാന്നുള്ളൊരു കാര്യം നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തൊട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് ഒരു കാടിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. കാടിൻ്റെ അകത്ത് വെച്ച് അർജുന അശോകൻ്റെ കഥാപാത്രത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടെ മറ്റൊരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പഴയ മുത്തശ്ശി കഥ എന്ന് പറയുന്ന സമയത്ത് അന്ന് കാലത്തുള്ള യക്ഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കൺവിൻസിങ് ആവുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് വരുന്ന യക്ഷിയാണെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് കൺവിൻസിങ് ആവുന്നതാണ് സത്യം. ഇനി എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ശരി എന്താണെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെക്കുറിച്ച് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി സിറന്ത നടികർ ദാൻ എന്ന് പറയുന്നുണ്ട്. കമലഹാസനാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. കമലഹാസൻ പറഞ്ഞേക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റാന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും. കാരണം ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും ഗംഭീരമായിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ടും വേറൊരു നടനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്ന കൊടുമോൺ പോറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ ഒരു ഡ്രാക്കുള വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം പണ്ട് കാലത്തുള്ള ഡ്രാക്കുള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പല്ലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ വെറുപ്പിക്കുന്ന ഡ്രാക്കുളകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഡ്രാക്കുള വൈബ് തരുന്ന എന്നാൽ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആരാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഇരുത്തം, നടത്തം, നടിപ്പ്, ശബ്ദം, ചിരിച്ചാൽ പോയി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പാളി. മമ്മൂട്ടിയുടെ ഇരിപ്പ്, നടപ്പ്, ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇയാളൊരു മുസ്ലിമാണ്, ഒരു ഇസ്ലാമാണ്. ഇസ്ലാമിൽ നിൽക്കുന്ന ഇദ്ദേഹം ഒരു നമ്പൂതിരിയായിട്ട് അല്ലെങ്കിൽ ഒരു പോറ്റിയായിട്ട് വരുന്ന സമയത്ത് ഇയാളുടെ സൗണ്ട് മോഡുലേഷൻ, ലാംഗ്വേജ്, സ്ലാങ്, ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. ഇഫ് യു ആർ ഗോയിങ് ടു ബി ആൻ ആക്ടർ, ഇഫ് യു ആർ സ്റ്റഡിങ് ടു ബി ആൻ ആക്ടർ, ഞാൻ പറയുന്നു നിങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് അത് മമ്മൂട്ടിയാന്ന് ഞാൻ പറയും. ചിരികൾ പലവിധം, അതിനകത്തുള്ള ഒരു തരം ചിരിയാണ് മമ്മൂട്ടിയുടെ ചിരി, കൊലച്ചിരി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ഗംഭീരമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മൈക്രോ ഇമോഷൻസ് എന്നുള്ളൊരു കാര്യം. ഈ അടുത്ത് വന്നേക്കുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല പ്രകടനം തന്നേക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പേരെന്ന് പറയുന്നത് അത് ബ്രഹ്മയുഗം തന്നെയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ചക്രവർത്തി രാമചന്ദ്ര, എസ് ശശികാന്ത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാക്കും കുറച്ച് നോട്ട് ഇടുന്ന മെഷീനൊക്കെ മേടിച്ച് വെച്ചോ, വേണമെങ്കിൽ കൂടെ ഞാനും വരാം. കാരണം പടം കണ്ടു കഴിഞ്ഞുമ്പോൾ ആൾക്കാർ വീണ്ടും വീണ്ടും കാണും, ഇവരടുത്താളോട് റെക്കമെൻഡ് ചെയ്യും, അപ്പോൾ അവരും വന്ന് കാണും. അങ്ങനെ പടം മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമായിട്ട് മാറുന്ന സമയത്ത് നല്ല കളക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ കൂട്ടിവെക്കാനായിട്ട് പോകണമെന്നതിനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ടു ദ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. ആരാണ് ഇതിൻ്റെ ആർട്ട് എന്നുള്ള കാര്യം അറിയില്ല. എപ്പോഴും നമ്മൾ പറയുമല്ലോ ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്. ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു മനയങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിന്ന് പഴയ മനയൊക്കെ അങ്ങ് തരും.
ഞാൻ നോളന്റെ പടത്തിലൊക്കെ കണ്ടേക്കുന്ന പോലെ ഒരുപാട് എഫക്റ്റുകൾ ഇതിനകത്തുള്ള ടീമിനകത്ത് നിന്ന് കാണാൻ പറ്റിയായിരുന്നു. ക്യാമറയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഷോട്ടിനകത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇല്ലം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു ഷോട്ടൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു സെറ്റ് ചെയ്തെങ്കിലും എന്നൊരു കാര്യം അറിയില്ല. ക്രിസ്റ്റഫർ നോളന്റെ പടത്തിനകത്തൊക്കെയാണ് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടേക്കുന്നത്. അത്ര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും മമ്മൂട്ടിയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന സമയത്തുള്ള മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് സൗണ്ട് കൂടി അതൊരു ഗംഭീര ഫീൽ തന്നെയായിരുന്നു. എല്ലാം കൂട്ടും സൂപ്പർ ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ബ്രഹ്മയുഗ സിനിമ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഡിപ്പെൻസ് ആണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് പേടിപ്പിക്കുന്ന ഒരുപാട് എലമെന്റ്സുകൾ ഉണ്ട് എന്ന് വെച്ചാൽ പേടിച്ച് വരച്ച് നമ്മൾ മരിച്ചു പോകുന്ന ടൈപ്പ് ഒരു പേടിപ്പിക്കുന്ന ഒരു പടമൊന്നുമല്ല. പക്ഷേ എന്നെ സത്യത്തിൽ ആശ്ചര്യപ്പെടുത്താണ് ചെയ്തത്. കാരണം ഈ സിനിമ ഇവർ സെറ്റ് ചെയ്തേക്കുന്നതും മേക്ക് ചെയ്തേക്കുന്നതും ഇവരുടെ പെർഫോമൻസ് കൊണ്ടും ഈ കഥയിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഒരു എക്സാജറേഷനും നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കും. നമ്മൾ ഓരോ സീൻ കഴിഞ്ഞ സമയത്തും എഡ്ജ് ഓഫ് ദ സീറ്റ് ആകുന്ന കുറേയധികം സീനുകളൊക്കെ വരുന്ന സമയത്താണ് ഒരു ഹൊറർ പടം പോലെ ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഹൊറർ പടമായിട്ടൊരു പക്കാ യക്ഷിപടമായിട്ടുള്ളൊരു പടമൊന്നുമല്ല. പക്ഷേ ഓരോ സീനകത്തും അവരുടെ സട്ടിൽനെസ് കൊണ്ടും അവരുടെ മേക്കിംഗ് കൊണ്ടും ഇതൊരു ഹൊറർ പടം പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു പടത്തിന്റെ സെറ്റിംഗ് ആക്ച്വലി ഒരു ചെയ്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഹൈലി എൻഗേജിംഗ് ആയിട്ടുള്ള, ഇവൺ ദോ ദർ ഈസ് എ ലാഗ്, ലാഗുള്ള സിനിമയാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പയ്യെയാണ് ഈ സിനിമ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ പയ്യെ പറഞ്ഞു പോകുന്ന കഥയാണെങ്കിലും അതിൻ്റെ എൻഗേജ്മെന്റ് ഫാക്ടർ, ഇനി എന്ത് സംഭവിക്കും, ഇയാൾ ഇനി അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ അയാൾ ഇനി എങ്ങനെ അവിടെ രക്ഷപ്പെടും, ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും നമ്മൾ സ്വയം ചോദിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഓരോ സീൻ ബൈ സീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുന്ന സമയത്ത് അർജുന അശോകന്റെ കഥാപാത്രമാണെങ്കിലും സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രമാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് ഈ ക്യാരക്ടേഴ്സായിട്ട് അവർ ജീവിക്കാറുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം ആ മനയിൽ ജീവിക്കുന്ന ഒരു അടിമകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരാൾ പാട്ടുകാരനായിട്ട് മറ്റൊരാൾ അവിടുത്തെ കഞ്ഞിവെപ്പുകാരനായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു താഴ്ന്ന ജാതിയുടെ എല്ലാവിധ ഒരു സംഭവം എന്നൊക്കെ അവർ ഫീൽ ചെയ്യും. ലൈക്ക് അവരുടെ നിപ്പിലും ഭാവത്തിലും പെർഫോമൻസിലെല്ലാം അത്രയും നല്ല നടിപ്പാണ് ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള കാര്യം വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവരുടെ പെർഫോമൻസ് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം തന്നെയാണ്. മേക്കിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ടുംബഡ് പടം നിങ്ങൾക്ക് കാണാനായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ടുംബഡ് എന്ന് പറയുന്ന പടം നിങ്ങൾ ഹസ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഹസ്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിങ്ങൾ കന്നഡ പടത്തിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ലെവലിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ബ്രഹ്മയുഗം എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു പക്ഷേ ഈ സിനിമ കളറിലാണ് വന്നേക്കുന്നുണ്ടെങ്കിൽ കളർ ഫോർമാറ്റും കൂടി സിനിമയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ എഫക്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷേ ബ്ലാക്ക് അവർ എന്ന് പറയുന്ന സമയത്ത് ഒട്ടും മോശമായിട്ടുള്ള ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്ര ഗംഭീരമായിട്ട് എൻഗേജിംഗ് ആയിട്ട് ഈ സിനിമയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സ്ഥലത്ത് കളറായിട്ടാണ് വന്നിരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇത് ഏത് ലെവലിലോട്ട് പോയിരുന്നുള്ളൊരു കാര്യം. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. എക്സ്പെരിമെന്റൽ എന്ന് പറയുന്ന സമയത്ത് നല്ല രസമായിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ എൻഗേജിംഗ് ആയിട്ട് പോകും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി എന്നാണ് നമുക്ക് തോന്നും. പക്ഷേ ഒരു പക്ഷേ ഈ സിനിമ കളറായിട്ട് ലൈക്ക് ഒരു കാന്താര എഫക്റ്റിലാണ് ഈ സിനിമ വന്നിരുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചതന്നെയായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ പോയി കണ്ടുവെക്കുക. കാരണം നല്ലൊരു എഫക്റ്റ് ആയിരിക്കും, നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയായിരിക്കും, നല്ലൊരു ഡിഫറെൻറ്റ് ഫീൽ തരുന്ന ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിരിക്കും. ഒരു ഫാന്റസി പടം എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൊറർ ഫീൽ തരുന്ന, എന്നാൽ മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചേക്കുന്ന ഒരു നല്ലൊരു കഥ പറയുന്ന സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം എന്നൊരു കാര്യം തന്നെ വേണമെങ്കിൽ പറയാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ റേറ്റിംഗ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5/4.5 റേറ്റിംഗ് ഞാൻ കൊടുക്കും. സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഡീകോഡ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഫൈലോ ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ലൈക്കും കൂടി നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ഡോണാൾസ് മെസ്സേജ് ഔട്ട്. ബൈ.